കേക്ക് ഉണ്ടാക്കാനേ അതിനെ നമുക്ക് 1 കപ്പ് വീറ്റ് ഫ്ലോർ 1/2 കപ്പ് ഒലിവ് ഓയിൽ 1/2 കപ്പ് മിൽക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗർ 1 നേന്ത്രപ്പഴം 1 നേന്ത്രപ്പഴം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നേന്ത്രപ്പഴം ദാ ഇങ്ങനെ സ്മാഷ് ചെയ്തു നന്നായി സ്മാഷ് ചെയ്തു വേവിച്ചതല്ല കേട്ടോ നടുവിച്ച ആ കറുത്ത ആര് കളഞ്ഞ് നന്നായി വേവിച്ച് ഇങ്ങനെ സ്മാഷ് ചെയ്യുക നന്നായി സ്മാഷ് ചെയ്തിട്ട് ബീറ്റ്റൂട്ട് ഒന്നും എടുത്തിട്ടില്ലേ എന്നിട്ട് ഇതാ 1/2 കപ്പ് ഒലിവ് ഓയിൽ ഇത് മിക്സ് ചെയ്യുക ഇതൊക്കെ നമ്മൾ സ്പൂൺ കൊണ്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്യുക ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ബ്രൗൺ ഷുഗർ ആ ബ്രൗൺ ഷുഗർ 1 കപ്പ് ആ 1 കപ്പ് ബ്രൗൺ ഷുഗറും ഇതിൽ ചേർക്കുക നന്നായി ഇതെല്ലാം സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം 1 കപ്പ് വീറ്റ് ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത് ആ വീറ്റ് ഫ്ലോറിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതും കൂടി ചേർക്കും അപ്പോൾ അതായത് നമ്മൾ ബ്രൗൺ ഷുഗർ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ വീറ്റ് ഫ്ലോറിനെ ചെലിച്ചിട്ടിടണം ഇങ്ങനെ ചെലിച്ചിടുമ്പോൾ ഇതിൽ കൂടെ തന്നെയാണ് നമ്മൾ ഇതാ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കുന്നത് അതെന്താ വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും നേരെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ ചെലിച്ച് ചേർക്കുക അപ്പോൾ ആ ഡൗവിൽക്ക് എല്ലാ ഭാഗത്തേക്കും നേരെ ഇളക്കി ചേർക്കാൻ പറ്റും ഇനി നമുക്കിതാ 1/2 കപ്പ് മിൽക്ക് അത് അതും കുറേശ്ശെ ആയിട്ടേ ചേർക്കാൻ പാടുള്ളൂ നമ്മളിതിൻ്റെ ആ വാട്ടർ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം അപ്പോൾ നമ്മുടെ ഡൗലിതാ പാല് ചേർക്കാൻ പോണു ആദ്യം കുറച്ച് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കും എഗ്ഗ് ചേർക്കാത്തതാണ് ഇനി ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ വാട്ടർ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം നമുക്ക് ബാക്കിയും കൂടി ചേർക്കാൻ 1/2 കപ്പാണ് ശരിക്കും വേണ്ടത് ഇതാ അപ്പോൾ ഇത് ഞാൻ ഫുള്ളൊഴിച്ചു ഇനി ഞാൻ ഫുള്ളൊഴിച്ച് നന്നായി ഇളക്കി എല്ലാ ഭാഗത്തേക്കും യോജിപ്പിക്കും വെറുതെ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം മാത്രമേ ഉള്ളൂ അല്ല വൺ സൈഡ് കേട്ടോ ഒരേ സൈഡിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക അങ്ങനെ നന്നായി ഫോൾഡ് ചെയ്തിട്ട് ആ ഡവ് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും ആ മിൽക്കും ഓയിലും ഷുഗറും താവണ തരത്തിൽ ഇനി ഇങ്ങനെ ഒരു കേക്ക് ടിൻ എടുക്കുക ആ കേക്ക് ടിന്നിലും ഒലിവ് ഓയിലാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് ഞാൻ ബട്ടർ പേപ്പറൊന്നും വയ്ക്കുന്നില്ല അങ്ങനെ ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഓവനിലും അല്ല വയ്ക്കണം കേട്ടോ ബീറ്ററില്ല എഗ്ഗില്ല ഓവനില്ല സാധാരണ ഗ്യാസിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതങ്ങനെ ഇതിൽ ആ ഓയിൽ തടവിയതിന് ശേഷം നമ്മൾ നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിക്കുക നന്നായി ഒഴിച്ചു കഴിഞ്ഞ് നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്യണം എന്താ വെച്ചാൽ അതിലത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് ശരിയാവാൻ എയർ ബബിൾസൊക്കെ പോയിട്ട് അതൊന്ന് നേരെ സ്പ്രെഡായിട്ട് ആവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ സമയം കൊണ്ട് ഗ്യാസിൽ ഒരു പാത്രം അടികട്ടിയിലൊരു പാത്രം വെച്ച് അതിന് ഫുൾ ഇതിലൊരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയത് അപ്പം ആ ഫുൾ ഫ്ലെയിമിൽ ചൂടായ ഇതിലേക്കാണ് ഞാൻ ഇത് വയ്ക്കുന്നത് ഇനി അടച്ചു വയ്ക്കുക വെറുതെ ആ പാത്രത്തിൽ ഒരു ലിഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ടാണ് ഇത് വെച്ചത് ഇനി അടച്ചു വയ്ക്കുക ഇപ്പം തന്നെ നമ്മുടെ ഫ്ലെയിം ലോയിക്കാം ഇനി 30 മിനിറ്റ്സ് 30 to 40 കൊണ്ട് ശരിക്ക് നല്ല ഒരു ബനാന കേക്ക് റെഡി അതാ നമ്മുടെ സൈഡൊക്കെ കണ്ടോ ഇട്ട് വന്നിരിക്കണു നേരെ കേക്ക് വെന്തു എന്നറിയാൻ നമുക്ക് നടുവിലൊന്ന് കുത്തി നോക്കാം അപ്പോൾ ആ കോലിലൊട്ടും പോരാതിരുന്നാൽ വെന്തു അതായത് ഞാൻ തിരിച്ചായിട്ടിരിക്കണം ഇനി ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ തന്നെ ഒന്ന് പതുക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണതൊക്കെ ചെയ്യും നല്ലോണം തണുത്തതിന് ശേഷമാണ് അൺമോൾഡ് ചെയ്തത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഫ്ലഫി ആയിട്ടുണ്ട് നമുക്ക് മുറിച്ച് കാണാം കേട്ടോ വളരെ സോഫ്റ്റ് വെരി സോഫ്റ്റ് നല്ല ടേസ്റ്റി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും